കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുഞ്ഞളിയനും സിലുവും വഴക്കിട്ടതോ? കൂടപ്പിറപ്പുകൾക്കിടയിൽ വഴക്കും പണക്കും ഒക്കെ സാധാരണമല്ലേ പ്രേമേ? അത് സാധാരണ, പക്ഷേ വഴിയെ പോന്നവർക്ക് വേണ്ടി ഇവിടെ ആരും ഇതുവരെ തമ്മിൽ അടിച്ചിട്ടില്ല, മേല് നോവിച്ചിട്ടുമില്ല. ഇനി എനിക്കെന്നാണാവോ കിട്ടുന്നത്? ഇങ്ങനെയൊന്നും പറയാതെ പ്രേമ. അധികം താമസിക്കാതെ ഇവന്റെ കയ്യിൽ നിങ്ങൾക്കും കിട്ടും. ഇവന്റെ കയ്യിൽ മാത്രമല്ല, ഇവൻ കൊണ്ടുവരുന്ന അപ്സരസിന്റെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടും. അത് മൂന്നര തരവാ. അല്ല, നിങ്ങൾക്കത് അവകാശപ്പെട്ടതാ. നിങ്ങളായിരുന്നല്ലോ കണ്ണട വെച്ച ഹാൻസം ചേച്ചി. ഓടെ പെട്ടെന്ന് കഴിച്ചിട്ട് പോയി ദേവികയെ ഫോൺ ചെയ്യാൻ നോക്ക്. അവളുടെ കെട്ടിയവന്റെ ഹൃദയമിടിപ്പ് കേട്ടാലല്ലേ അവ കൊണക്കം വരൂ. അല്ലേ, ഓരോരോ പരിഷ്കാരങ്ങള്. കുഞ്ഞു കളിക്കല്ലേ അളിയ, മരുന്ന് കഴിക്കേണ്ടതാ. സാറില്ല അളിയ. കുഞ്ഞളിയെ ഇവിടെ വന്ന് നിൽക്കുകയാണോ? എന്നാലും ഞാൻ അവളെ തല്ലാൻ പാടില്ലായിരുന്നു അളിയ. പറ്റിപ്പോയതല്ലേ അളിയ, ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. കരുതി കൂട്ടി ചെയ്തതുമല്ല, സംഭവിച്ചു പോകുന്നതല്ലേ. പിന്നെ പ്രേമ, അവളുടെ നാവ് കുഞ്ഞിലെ കുഞ്ഞാളിനെ അറിയുന്നതല്ലേ. അവളിങ്ങനെ പശു ആയിട്ടുന്നവരെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും സിലുവിന് ഭയങ്കര സങ്കടമായി. എന്റെ പൊന്നളിയ, അളിയൻ പറഞ്ഞു തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്വന്തം ഏട്ടന്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞു അടി കിട്ടിയത് സില്ലു മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കാൻ പോവുകയാണോ? അത് കൊള്ളാം. അളിയൻ നാളെ വയറ് നിറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കുമ്പോ തീരുന്ന പിണക്കമേ ഉള്ളൂ സില്ലുവിന്. എങ്കിലും ഞാനിന്ന് പോയി സോറി പറയാലേ അളിയ. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയോ? അളിയനും വട്ട. അളിയ പോയി കിടന്ന് ഉറങ്ങ്, നല്ല മഴ വരുന്നുണ്ട്. സിദ്ധുവേട്ടനോട് ക്ഷമിക്ക്.
അയ്യോ അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, അരികില് വരണേ, അയ്യോ കൊല്ലുക, ഓടി വരണേ, ഓടി വരണേ, അയ്യോ കൊല്ലുക, ആരെങ്കിലും ഓടി വരണേ, കൊല്ലുക, എന്താ പറ്റിയേ, അയ്യോ എന്റെ അമ്മ അമ്മ സ്വപ്നം കണ്ടതാ, ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല, നേരെ 8 മണി ആയേ ഉള്ളൂ. അയ്യോ അമ്മ നമശിവ ജീവിച്ച് കിടക്കാൻ നോക്ക്, മനസ്സിൽ പേടിയുള്ളോണ്ടാ ഓരോ സ്വപ്നം കാണുന്നേ. എങ്ങനെ പേടിക്കാതിരിക്കും, മുത്തശ്ശിയെ പേടിപ്പിച്ച് പാത് ജീവൻ എടുത്ത് വെച്ചിരിക്കുമല്ലോ ഓരോരുത്തര്. ആ മതി മതി വിശേഷം, അമ്മ കിടന്നോട്ടെ. എന്റെ ആമ്പറന്നവനെ ഒന്ന് വിളിക്കാം, നിന്റെ ചിറ്റപ്പനെ. അതിനകത്തിനാ ജപിച്ച 4 ചരടി ഇങ്ങോട്ട് അയക്കാൻ പറയാം, വല്ലിക്കന്റെ പേടി മാറാൻ. എന്തിനാ 4 ചരട്, ഒരെണ്ണം പോലെ? അതാണ്, ഓരോ ചരടിലും ഓരോ മൂർത്തി ആവാഹിക്കണം. ആർക്കൂടെ താമസിക്കാനുള്ള സ്ഥലമുണ്ട് വീട്ടില്? മനോഹര, നിന്റെ ഈ അഹങ്കാര വർത്താനം നിർത്തിവെക്ക്, ജീവിതത്തിൽ ഇത്രയും വന്നിട്ട് നീ പഠിച്ചില്ലേ? ജീവിതം ഒരു വലിയ പാഠപുസ്തകമല്ലേ കൊച്ചമ്മേ, ഞാനിങ്ങനെ പഠിച്ചോണ്ടേ ഇരിക്കുക. കൊച്ചമ്മയുടെ കൊച്ചാപ്പന്റെ പേരെന്താ? എന്റെ കൊച്ചാപ്പനല്ല, എന്റെ ഭർത്താവ്, എന്റെ ആമ്പറന്നോ. അത് തന്നെ ഉദ്ദേശിച്ചത്. എന്താ പേര്? സോമൻ, ബ്രഹ്മശ്രീ സോമൻ. ബ്രഹ്മശ്രീ സോമൻ? അല്ല, ഈ ചിറ്റപ്പനെ ബ്രഹ്മശ്രീ എവിടുന്ന് കിട്ടി? എനിക്കറിയാവുന്ന പനങ്ങോട് സോമൻ എന്നാ. പിന്നെ പോലീസ് റെക്കോർഡിൽ മായാവി സോമൻ, നിന്ന നിമ്പി മുങ്ങുന്ന കക്ഷിയാ, അതുകൊണ്ടാ. എടാ മനോഹര, ഓ തോന്നിവാസം പറയരുത്, അങ്ങേരെ ഒരു ജ്യോതിഷ പണ്ഡിതനും മഹാമാന്ത്രികനും ആണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അതിന് നാട്ടുകാര് ബഹുമാനപൂർവ്വം ഇട്ട പേരാ മായാവി സോമൻ എന്ന്. എന്നാലും കൊച്ചമ്മ, ഈ ബ്രഹ്മശ്രീ എവിടുന്ന് കിട്ടി? വഴി കിടന്ന് കിട്ടി. നിനക്കെന്താ ചെയ്തോ? അയ്യോ എനിക്കൊന്നുമില്ലേ, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോ കൊച്ചമ്മ. കൗതുകം? എടാ ഗുരുത്വമില്ലാത്തവനെ, ദൈവം നേരിട്ട് ദിവ്യശക്തി കൊടുത്ത ആളാ നിന്റെ ചിറ്റപ്പൻ. ആ കഥ നിനക്കറിയാവോ? ഇല്ല. ഭാമിനി അമ്മച്ച് പറയ്. ആ എല്ലാരും കേട്ടോണം. ആ എടി സുന്ദരിക്കോതെ, നീയും കേട്ടോണം. കേൾക്കുന്നുണ്ട്. അങ്ങേര് ഒരു ദിവസം ഒരു പ്രശ്നവിധി ആലോചിച്ചോണ്ട് വരാന്തയിൽ ഇരിക്കുവായിരുന്നു. അന്നേരം ഒരു ഇടിവെട്ടി, കൃത്യം അങ്ങേരുടെ നിറുകം തലയില്. നീ കോന്നൊന്നും പറയണ്ട, അന്ന് മുതലാ എന്റെ ആമ്പർന്നോൻ അത്ഭുത സിദ്ധി കിട്ടിയത്. അല്ല കൊച്ചമ്മേ, ഇതേ കഥ വെച്ചൊരു സിനിമ വന്നില്ലായിരുന്നു? ഇല്ല ദൈവമോളെ, മിന്നൽ മുരളി. ആ അത് തന്നെ, മിന്നൽ മുരളി. ഇത് മിന്നൽ സോമൻ. ആ മിന്നൽ സോമൻ. മനോരട്ട, ഒന്നും മിണ്ടാതിരിക്കേ. മനോരതേ. ഇല്ല ഞാൻ ഇടപെടുന്നില്ല. നല്ല പുള്ളിങ്ങുള്ള കഥയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോഴും കാമഡി നേരത്തെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ, ഇപ്പൊ ശംഖാ. ശംഖ്? ശംഖോ? എന്താ ശംഖെന്ന് നീ കേട്ടിട്ടില്ലേ? വലംപെരി ശംഖ്. ഓ വലംപെരി ശംഖ്. ആ ശംഖ് അങ്ങയുടെ കൈ വന്നത് വലിയൊരു കഥയാ. ഭാമിനി അമ്മച്ച അതൊന്നും ശ്രദ്ധിക്കണ്ട, അമ്മച്ച കഥ പറയും. ആ ഇടിമിന്നലിൽ നിന്ന് അത്ഭുത സിദ്ധി കിട്ടിയതിന് ശേഷം അങ്ങേര് രാമേശ്വരത്തിൽ, അവിടുന്ന് ധനുഷ്കോടിയിലെത്തി. അവിടെ നെഞ്ചപ്പം വെള്ളത്തിൽ ദിവ്യസ്നാനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാ അത് സംഭവിച്ചത്. മാസത്തിൽ ഒന്നേ കുളിക്കത്തുള്ളൂ, അതാ ഈ ദിവ്യസ്നാനം. അച്ഛ, ഈ വീട്ടിൽ ഒരു വലിയ ദുരന്തം നടക്കും. മരണമോ മരണതുല്യമോ ആയ ഒന്നാണ്.